ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള എഗ് പെപ്പർ ഫ്രൈ ആണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 10 കാടമുട്ട എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാടമുട്ടയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് തൊലി കളഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ 8 ഉള്ളൂ, കാരണം 2 കംപ്ലൈൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് ബാക്കി മസാലാസ് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളകാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് എഗ് പെപ്പർ ഫ്രൈ ആണ് നമ്മളിവിടെ റെഡി ആക്കുന്നത്. അതുകൊണ്ട് കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർ എത്രയാണ് മുട്ടയെടുക്കുന്നത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഒരു 1/4 സ്പൂൺ ഇല്ല അത്രയും ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്. ഇതും ഒരു ചെറിയ സ്പൂണാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. അതിനുശേഷം ചിക്കൻ മസാലയും ഒരു 1/4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 തണ്ട് വേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കത് അടിച്ചെടുക്കണം. നമുക്കിന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളായിട്ടായിരിക്കും, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ട ഇതേപോലെ 2 പീസസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആവാൻ വേണ്ടിയിട്ട് നമുക്കത് അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെളിച്ചെണ്ണ ആവാൻ വേണ്ടി, ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മുട്ടയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ മുട്ട നമ്മൾ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്, എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കൂടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നിന്ന് മറച്ചിട്ട് നോക്കാം, അത് ഫ്രൈ ആയിട്ടുണ്ടോയെന്ന്. കണ്ടോ, ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മറച്ചിട്ടതിന് ശേഷം ബാക്കി മസാലാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക്, പെപ്പറിൻ്റെ മസാല നമ്മളിതിലേക്ക് ഇതേപോലെ എല്ലാ മുട്ടയിലും ആവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റും കൂടി അതൊന്ന് വേവിച്ചെടുക്കുക, ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും മുട്ട ഒന്നുകൂടി മറച്ചിടണം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഇതേപോലെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമുക്കതൊന്ന് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മറച്ചിടാം. ഇപ്പോൾ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവണം. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, അത് ഫ്രൈ ആവുന്നതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെപ്പർ എഗ് ഫ്രൈ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയും അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള എഗ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണിത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.